കോടഞ്ചേരിയിൽ ഭാര്യയെയും ഭാര്യാമാതാവിനെയും വെട്ടിക്കൊല്ലാൻ ശ്രമം. കോടഞ്ചേരി മില്ലുപടി പാലാട്ടിൽ ബിന്ദു, മാതാവ് ഉണ്ണിയാത എന്നിവർക്കാണ് വെട്ടേറ്റത്. സാരമായി പരിക്കേറ്റ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമത്തിനു ശേഷം ഭർത്താവ് ജോസഫ് ഓടി രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് കോടഞ്ചേരി മില്ലുപടിയിൽ താമസിക്കുന്ന ബിന്ദുവിനു നേരെ ആക്രമമുണ്ടായത്. വീടിനു സമീപം ഒളിച്ചിരിക്കുകയായിരുന്ന പാലാട്ടിൽ ജോസഫ് എന്ന ഷിബു വീടിന്റെ പുറത്തിറങ്ങിയ ഭാര്യ ബിന്ദുവിനെ വാൾക്കത്തികൊണ്ട് വെട്ടുകയായിരുന്നു. ബിന്ദുവിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ ബിന്ദുവിന്റെ മാതാവ് ഉണ്ണിയാദയെയും ജോസഫ് വെട്ടി. ഇതോടെ ബിന്ദുവിന്റെ മക്കൾ ഓടിയെത്തിയെങ്കിലും ജോസഫ് ഓടി രക്ഷപ്പെട്ടു. ഇരുവരെയും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ഉടൻ തന്നെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ബിന്ദുവിന്റെ തോളിനും തലക്കും കൈക്കും വെട്ടേറ്റിട്ടുണ്ട്. ഉണ്ണിയാദയുടെ കൈവിരൽ മുറിഞ്ഞ് വേർപെട്ടു. കുടുംബവഴക്കാണ് അക്രമത്തിന് കാരണമെന്ന് കോടഞ്ചേരി പോലീസ് അറിയിച്ചു. ഏതാനും വർഷമായി ബിന്ദുവും ജോസഫും പിരിഞ്ഞു താമസിക്കുകയാണ്. അക്രമത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി കോടഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. മെഡിക്കൽ ഫീൽഡിൽ 2 വർഷം കൊണ്ട് ജോലി നേടാം. ഡിപ്ലോമ ഒപ്റ്റോമെട്രി ഒപ്റ്റിക്കൽ ഫിറ്റിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും ശിക്ഷണത്തിൽ 25 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശുപത്രിയിൽ പരിശീലനം. കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ്. ഇന്ത്യയിലും വിദേശത്തും 100% ജോലി സാധ്യതയുള്ള കോഴ്സിന്റെ 2nd batch ഒക്ടോബർ 4 ആരംഭിക്കുന്നു. ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ്, ഇങ്ങപ്പുഴ. ഫോൺ 9072 296 358, 0495 296 6358.